ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷാൻസ് വേൾഡ്. ഞാനിന്ന് ഹേദി ഹിജാബ്സ് ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള ഹേദി ഹിജാബ്സ് എനിക്ക് കുറച്ച് ഹിജാബ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റൈൽസാണ് ഞാനിന്ന് കാണിക്കുന്നത്, ഹിജാബ് സ്റ്റൈൽസ്. അപ്പോൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു ഹിജാബ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഫോട്ടോയിൽ ഒരു ബ്ലൂ കളർ ഡ്രസ് ഇട്ടിട്ടുള്ള ഫോട്ടോയിൽ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈൽ, അപ്പോൾ അത് കാണിക്കണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹേദി ഹിജാബ്സിൻ്റെ പ്ലീറ്റഡ് ഷിഫോൺ ഹിജാബാണ്, ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ പിൻ ചെയ്യുന്നത് അതുപോലെ പിൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മുടെ ചിന്നിൻ്റെ താഴെയായിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഒരു സൈഡ് റൈറ്റിലോട്ടും ഒരു സൈഡ് ലെഫ്റ്റിലോട്ടും ഇട്ടിട്ട് ഇതുപോലെ സ്റ്റൈൽ ചെയ്യാം. സെക്കൻഡ് വന്നിട്ട് ക്രിങ്കിൾഡ് കോട്ടൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ ഇത് നമുക്ക് നോ പിൻ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഇത് ഭയങ്കര ബ്രീത്തബിൾ മെറ്റീരിയലാണ്, നമുക്ക് അങ്ങനെ ചൂടെടുക്കുക കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവില്ല ഇതിടുമ്പോൾ. പിന്നെ നന്നായിട്ട് തലയിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ഷോളാണ്. എനിക്കിതിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹിജാബ് എന്ന് പറയുന്നത് ഈ ക്രിങ്കിൾഡ് കോട്ടൺ ആണ്. അടുത്തതൊരു ഹെവി ഷിഫോൺ ആണ്. ഇത് വന്നിട്ടൊരു പീച്ച് ഷെയ്ഡ്. അതും ജസ്റ്റ് നമ്മൾ പിൻ ചെയ്യുന്ന പോലെ പിൻ ചെയ്യുക, എന്നിട്ടൊരു ലെയറ് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുക, എന്നിട്ട് നെക്കിലൂടെ ഒന്ന് റൗണ്ട് ചെയ്യുക. അതിനുശേഷം ഒരു പോർഷൻ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കവർ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അടുത്തത് ഹെവി ഷിഫോണിൽ തന്നെ പൊൽക്ക ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയലാണ്. സെയിം മെറ്റീരിയൽ തന്നെ പൊൽക്ക ഡോട്ട്സ് വരുന്നുണ്ട് മാത്രം. ഇത് കുറച്ച് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഇതേപോലെ പിൻ ചെയ്യുക, നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡിലോട്ടും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വൺ സൈഡാണെങ്കിൽ അങ്ങനെ ഇടാം. ഇതിന് ഞാൻ പിന്നൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഈ ഒരു ഹിജാബ് ഇടുന്ന സമയത്ത് അണ്ടർ സ്കാർഫ് മസ്റ്റായിട്ടും യൂസ് ചെയ്യാറുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ ഇവരുടെ ഹിജാബ്സിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ്. ഇവർ മലേഷ്യയിൽ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം.